ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ചപ്പാത്തിൻ്റെ കൂടെയും ബൂതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കറിയായിട്ടാണ്. പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിക്കൊന്നും കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവോളയും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4-5 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളവും കൂടി നമുക്ക് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 വിസിലൊക്കെ മതിയാവും നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരാൻ. ഇതിപ്പോൾ കറക്റ്റായിട്ട് 4 വിസിലൊക്കെ ഇട്ടിട്ടുണ്ട്, നന്നായി ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ചീനഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂത്തതിന് ശേഷം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ദെൻ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും കൂടി കുക്കറിലിട്ട് അടിച്ചത് അത് നന്നായിട്ട് ഇപ്പോൾ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തിക്ക് വേണം നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ബൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ. ഈ ഒരു തിക്ക് മതി. അപ്പോൾ ആവശ്യത്തിന് എങ്ങനെയാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ചൊയ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ ഇത് വേവിച്ചെടുക്കുമ്പോൾ തന്നെ മഞ്ഞൾ ആഡ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറച്ച് കൂടുതലാണ്, അതൊന്ന് വറ്റിക്കാം. നമുക്ക് ഒരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണത്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഫൈനലായിട്ട് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, സംഭവത്തിലേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റും ആയിരിക്കും. സിമ്പിൾ റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടി പൂരിയുടെ കൂടി മാത്രമല്ല കേട്ടോ, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. പക്ഷേ സ്പെഷ്യലി നമുക്ക് കുറച്ചും കൂടി കോമ്പിനേഷൻ ആയിട്ടുള്ളത് ചപ്പാത്തിയും പൂരിക്കൊക്കെയാണ് ഈ കറി കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. സിമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.